സിദ്ധമായ ഖുർആൻ. وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في اليم. അങ്ങനെ മാതൃക കാണിച്ച മഹതിയായ മഹാനായ മൂസ നബി അലൈഹി സ്ലാമിന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഉമ്മ മൂസ റളിയല്ലാഹു അൻഹ. വരുന്നു ഫാത്തിമ ബിൻതു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ പെണ്ണുങ്ങളിൽ ഏറ്റവും വലിയ സ്വർഗീയ പെണ്ണുങ്ങളിൽ ശ്രേഷ്ഠതയുള്ളവർ ഖദീജ വഫാത്തിമ വമറിയമു വആസിയ, നാല് പേരാണ്. ചില ഹദീസുകളിൽ അത് ഖദീജ ബീവിയാണെന്ന് കാണും, ചിലതിൽ അത് ഫാത്തിമ ബീവിയാണെന്ന് കാണും. എന്നാൽ നാല് പേരെയും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ പെണ്ണുങ്ങളുടെ നേതാക്കന്മാർ, അവരിൽ ഏറ്റവും സ്ഥാനമുള്ളവർ ഖദീജ, ഖദീജ ബീവിയാണ്. വഫാത്തിമ, മുത്തുനബിയുടെ മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാൻ. 20 or 21 വയസ്സുള്ളപ്പോഴാ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. ആലോചിക്കണം, ബീവി മരിക്കുമ്പോ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയേക്കാളും 2 വയസ്സാ കൂടുതലുണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു തആല നബി തങ്ങൾ വഫാത്താകുമ്പോ ബീവിക്ക് എത്രയാ വയസ്സ്? ആയിഷ ബീവിക്ക് 18 വയസ്സാണ് റളിയല്ലാഹു അൻഹ. എന്ന് പറഞ്ഞ വാപ്പ മരിക്കുമ്പോ ഫാത്തിമ ബീവിക്ക് 20 or 21 വയസ്സ്. ഉപ്പ മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായി. ആ മഹതിയാണ് സ്വർഗീയ പെണ്ണുങ്ങളിൽ ശ്രേഷ്ഠയായവർ. ഒന്ന് ഫാത്തിമ ബീവിയാണ്, വമറിയമു പിന്നെ മറിയം ബീവിയാണ്, വആസിയ ഫിർഔനിന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹയാണ്. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അന്ന് ഗ്രൈൻഡർ ഇല്ലാത്ത കാലമാണ്. ഗ്രൈൻഡർ അരക്കുന്ന കല്ല്, അതിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ കൈകളിൽ മുറിവുകൾ വന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ, നെഞ്ചിൽ മുറിവുകൾ ഉണ്ടായിരുന്ന, ജോലി ഭാരം കൊണ്ട് മുറിവുണ്ടായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ, ജോലി വീട്ടിന്റെ ജോലി ഭാരമുണ്ടായിട്ടും ഒരു വേലക്കാരിയെ വെക്കാതെ തസ്ബീഹുകൾ ചൊല്ലി പരിഹാരം കണ്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ. സബ്ബിഹി സലാസം വസലാസീൻ, ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ ഈ തസ്ബീഹ് ചൊല്ലുന്നത് ഫാത്തിമ നിങ്ങൾ ഒരു വേലക്കാരനെ വെക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ശാബി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹയ്ക്ക് അസുഖം വന്നപ്പോ, ഫാത്തിമ ബീവിക്ക് അസുഖമായി ഉപ്പയുടെ വഫാത്തിന് ശേഷം ആ 6 മാസത്തിന്റെ ഇടക്ക് ബീവിക്ക് വളരെ പ്രയാസകരമായ അസുഖം വന്നപ്പോ ഫാത്തിമ ബീവിയെ സന്ദർശിക്കാൻ വരുന്നു. തങ്ങൾ സമ്മതം ചോദിച്ചു, സമ്മതം ചോദിച്ചു. ബീവി വഫാച്ചാകാൻ പോകുന്ന സമയമാണ്, രോഗാവസ്ഥയിലാണ്. സുദ്ദീഖ് റളിയല്ലാഹു വാതിൽക്കൽ വന്നു, ബീവിക്ക് സുഖമില്ല എന്ന് കേട്ടപ്പോ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. ഭർത്താവ് അലി റളിയല്ലാഹു എന്താ ചെയ്തെന്നറിയോ? നേരെ പോയി ഫാത്തിമ ബീവിയോട് പറയുന്നു, യാ ഫാത്തിമ, ഫാത്തിമ ഹാദാ അബൂബക്കറിൻ യസ്തഇദിനു അലൈഹി, നിങ്ങളോട് സമ്മതം ചോദിക്കുന്നുണ്ട്, സിദ്ദീഖ് എന്നവര് വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്, സമ്മതം കൊടുക്കണോ? എന്താണ് അലി റളിയല്ലാഹു അൻഹുവിനോട് ബീവിയുടെ മറുപടി എന്നറിയുമോ? അതുഹിബ്ബു അൻ ആദനല, സിദ്ദീഖ് തങ്ങൾക്ക് സമ്മതം കൊടുക്കുന്നത് അലിയാരെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, എങ്കിൽ ഞാൻ കൊടുക്കാം. എന്താണ് ആ ബഹുമാനം? അലി തങ്ങൾക്ക് പറഞ്ഞൂടെ, ഇത് എന്റെ വീടല്ലേ, വന്നോട്ടെ. ഭാര്യയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ രോഗ സന്ദർശനത്തിന് വരുന്ന സിദ്ദീഖ് എന്നവരെ സമ്മതം കൊടുക്കണോ? ഉപ്പയുടെ പ്രായമുള്ള 61 വയസ്സ് പ്രായമായി നിൽക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉപ്പയുടെ 60 കൊല്ലത്തെ കൂട്ടുകാരനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അലി തങ്ങൾ ഫാത്തിമ ബീവിയോട്, ഫാത്തിമ സമ്മതം കൊടുക്കണോ? ബീവി അങ്ങോട്ട്, നിങ്ങൾക്ക് ഇഷ്ടമാണോ ഞാൻ സമ്മതം കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ പെണ്ണുങ്ങൾ മനസ്സിലാക്കണം, വീട്ടിൽ ഇഷ്ടമുള്ള ആളുകളെ കൊണ്ടുവരാനോ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാനോ പാനീയം കൊടുക്കാനോ നിങ്ങളുടെ ഭർത്താവ് സമ്മതം തരാത്തവർക്ക് നിങ്ങൾക്കത് കൊടുക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആളുകളെ ഭർത്താവിന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് പ്രവേശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ശറഅ് അനുവാദം തന്നിട്ടില്ല. ഇതൊരു വീട് ഒരു മനുഷ്യന്റെ പ്രൈവസിയാണ്. വീടുകൾ കുത്തി തുറക്കുകയും
വീടുകൾ അടിച്ചു തകർക്കുകയും വീടുകൾക്കുള്ളിൽ വന്ന് കൊലപാതകം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാം ഒരു വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള പ്രൈവസിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വീടൊരു മനുഷ്യന്റെ സ്വകാര്യതയാണ്. വിളിച്ചു പറയാതെ വന്നേക്കരുത്. നിങ്ങൾ ഏത് വലിയ നേതാവിനെ കാണാൻ പോവുകയാണെങ്കിൽ തന്നെയും ഒരു മനുഷ്യൻ വിശ്രമിക്കുന്നത് അവനവന്റെ വീട്ടിലായിരിക്കും. ആ വിശ്രമസ്ഥാനത്തിൽ ആ മനുഷ്യന്റെ വിശ്രമം കഴിഞ്ഞ് എത്രയോ ജോലികൾ കാണും. നിങ്ങൾക്കൊരു പക്ഷേ ജോലിയില്ലാത്ത നേരം നിങ്ങൾ കടന്നു ചെന്ന ഒരു മനുഷ്യന്റെ വിശ്രമം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. കാലേ കൂട്ടി ചോദിച്ച് വന്നോട്ടെ, പ്രയാസമില്ലെങ്കിൽ ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് ഡിസ്റ്റർബ് ചെയ്തുകൂടാ എന്ന് ശറഇ കാഴ്ചപ്പാടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയും ഫാത്തിമ റളിയല്ലാഹുനെയും മുത്ത ഹബീബിൽ നിന്ന് പഠിച്ച നിയമങ്ങളാണ് അവരുടെ വീടുകളിൽ അവർ പാലിക്കുന്നത്. ഫാത്തിമ ബീവി ചോദിക്കുന്നു, അലിയാരെ, ശുദ്ധീകൃതങ്ങൾക്ക് വരാൻ ഞാൻ സമ്മതം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആവാം, എനിക്ക് പ്രശ്നമല്ല. ഫാത്തിമ ആയിക്കോട്ടെ, ഫഖാല നഅം, ആയിക്കോട്ടെ ആവാമെന്ന് ശുദ്ധീകൃത അലി റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തതിന്റെ ശേഷമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഉപ്പയുടെ കൂട്ടുകാരൻ കടന്നു വരുന്നത്. സമാധാനിപ്പിക്കാൻ, ആശ്വാസം നൽകാൻ, ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ബീവി റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായ പ്രയാസം ലഘൂകരിച്ചു കൊടുക്കാനാ വന്നത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ആരാണ് കയറിറങ്ങേണ്ടത്? സ്വന്തം ഭർത്താവിന് അവിടെ തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. ഇതൊക്കെയാണ് സൂറത്തുൻ നൂറിൽ വളരെ വിശദമായി അല്ലാഹു ജല്ല ജലാലു വളരെ വ്യക്തമായി പറഞ്ഞത്. ലോക പെണ്ണുങ്ങളുടെ സഹോദരിമാർക്ക് മുഴുവനും ശ്രേഷ്ഠയായി സ്വർഗത്തിൽ വസിക്കാൻ പോകുന്ന മുത്തുനബിയുടെ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മഹറായി നൽകപ്പെട്ടത് ഒരു ഇരുമ്പിന്റെ പടയങ്കിയായിരുന്നുവല്ലോ. അലി റളിയല്ലാഹു അൻഹു ധരിച്ചിരുന്ന ഒരു ഇരുമ്പിന്റെ പടയങ്കി, അതാണ് മഹറായി കൊടുത്തത്. അത് തൃപ്തിപ്പെട്ട മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഒരു തലയണ ഹസ്വഹാ ലീഫ്, ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ട് നിറച്ചു വെച്ച വളരെ ഹാർഡായ, തലവെക്കാൻ പോലും പ്രയാസമുള്ള ഒരു തലയണ. പിന്നെ ജിറാബ്, വെള്ളം വെക്കാനുള്ള ഒരു കൂജ. ഇത്രയും സാധനങ്ങളാണ് വിവാഹത്തിന്റെ ദിവസം ഹബീബിന്റെ പ്രിയപ്പെട്ട മോൾക്ക് വേണ്ടി അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്. ഒന്നുകൂടെയുണ്ട്, ആശുകല്ലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രൈൻഡറിന് പകരം മാവുണ്ടാക്കാൻ, ഗോതമ്പ് കുഴച്ചു മറിക്കാൻ വേണ്ടിയുള്ള ഗ്രൈൻഡറായി ഉപയോഗിക്കുന്ന ആശുകല്ല്. വഖിദഹുൻ, ഒരു പാത്രവുമുണ്ട്. അതോടൊപ്പം ഫിറാഷ്, അവിടെ ഉണ്ടായിരുന്ന വിരിപ്പ്. ജിൽദു കബിഷിൻ, ഒരു ആടിന്റെ തോലായിരുന്നു. ആടിന്റെ ഒരു തോല്, ആടിന്റെ തോലാണ് അവിടെ കിടപ്പറയിലെ വിരിപ്പ്. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലിയാരും കിടന്നുറങ്ങുന്നത് ഫി ജിൽദി കബിഷിൻ. ജിൽദു കബിഷിൻ, ആടിന്റെ ഒരു തോല്. ആ തോലിന്റെ പ്രത്യേകത, രാത്രി അവർ കിടന്നുറങ്ങും, നേരം വെളുത്താൽ പിന്നെ അവരുടെ ഒട്ടകത്തിന് പുല്ല് കൊടുക്കുന്നത് ഈ ആടിന്റെ തോലിൽ വെച്ചുകൊണ്ടാണ്. ആടിന്റെ തോലിൽ വെച്ചിട്ടാണ് ഒട്ടകത്തിന് വൈക്കോല് കൊടുക്കുന്നത്, ഒട്ടകത്തിന് തീറ്റ കൊടുക്കുന്നത്. രാത്രിയാകുമ്പോൾ ആ ഒട്ടകത്തിന്റെ തീറ്റയെല്ലാം ക്ലീനാക്കി കിടപ്പറയിലേക്ക് കൊണ്ടുവരുന്നു, റൂമിൽ കൊണ്ടുവന്ന് വിരിക്കുന്നു, അതിൽ കിടന്നുറങ്ങുന്നു. അങ്ങനെ ജീവിച്ച മോളാണ് ലോക വനിതകളുടെ നേതാവായി വരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഭർത്താവിന്റെ വീട്ടിൽ സൗകര്യക്കുറവുണ്ടെന്ന് പറഞ്ഞ്, അവിടെ ഇന്നാലിന്ന സൗകര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ്, ആർഭാടമില്ല എന്ന് പറഞ്ഞ്, എന്റെ ഭർത്താവിന് മുന്തിയ വാഹനമില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തലുകളും പിണങ്ങളും നടക്കുന്ന കാലത്ത് എന്റെ സഹോദരി അഭിമാനത്തോടുകൂടെ ജീവിച്ച മാതൃക കാണിച്ച മോളാണ് ഹബീബിന്റെ മോള് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ. അല്ലാമ ഇബ്നുൽ ജൗസി പറഞ്ഞു, തല്ലാഹി മാ ദറഹാ ദാലിക്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് വീട്ടിൽ അടിച്ചുവാരി പാചകം ചെയ്ത് ജീവിച്ച മഹദിക്ക് അതുകൊണ്ടൊന്നും ഒരു നഷ്ടവും വന്നില്ലല്ലോ. റളിയല്ലാഹു തആല അൻഹ. ബീവിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ അല്ലാമൽ അബിൽ ബഷ്രി തങ്ങൾ പറയുന്നുണ്ട്,
മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ തന്റെ ഉമ്മയായ ഫാത്തിമ ബീവിയോട് മഹദി മഹാനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബിന്തു അസദ് അലി തങ്ങളുടെ ഉമ്മയുടെ പേര് ഫാത്തിമയാണ്, അലി തങ്ങളുടെ ഭാര്യയുടെ പേരും ഫാത്തിമയാണ്. ഫാത്തിമ ബിന്തു അസദാണ് ഉമ്മ, ഫാത്തിമ ബിന്തു മുഹമ്മദാണ് ഭാര്യ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള്. അതുകൊണ്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ ഉമ്മാ ഇഖ്ഫി ഫാത്തിമ അൽഖിദ്മത ഖാരിജ, ഫാത്തിമാക്ക് വേണ്ടി നിങ്ങൾ വീടിന്റെ പുറത്തുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ ഉമ്മ ചെയ്താൽ മതി. വതക്ഫീക ഹിയൽ അമൽ ഫിൽ ബൈത്ത്, വീട്ടിനകത്ത് പാചകം ചെയ്യുന്നത്, മാവ് കുഴക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, വീടിന്റെ പരിപാലനം, ഉള്ളിലുള്ള കാര്യമെല്ലാം ഫാത്തിമ നോക്കും, നിങ്ങൾ പുറമെയുള്ള കാര്യത്തിൽ ഒന്ന് സഹായിച്ചാൽ മതി എന്ന് ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയോട് മഹാനായ അലി റളിയല്ലാഹു തആല അൻ, അലി റളിയല്ലാഹു തആല അൻ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്നത് അഭിമാനം പറയുന്ന പെണ്ണുങ്ങളെ ഒന്നറിയണം. അങ്ങനെ പറയില്ലേ, ഞാൻ പഠിക്കായിരുന്നു, ഹോസ്റ്റലിലായിരുന്നു, ഉപ്പ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നവരാണ്, എനിക്കതൊന്നും അറിയില്ല, ചായ ഉണ്ടാക്കാൻ പോലും എനിക്കറിയില്ല എന്നൊക്കെ ഇപ്പൊ അഭിമാനത്തിലാ പറയാ. മുമ്പൊക്കെ അതൊന്നും അറിയില്ലേ, കല്യാണം വരെ കിട്ടൂല. ഇപ്പോ അതൊക്കെ അഭിമാനം, എനിക്ക് ഉമ്മ എന്നെ പറയും, അവൾക്ക് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ, അവളുടെ ഡ്രസ്സ് പോലും ഇപ്പോഴും ഞാനാ അലക്കി കൊടുക്കണത്. ഉമ്മ ഇതൊന്നും തർബിയത്തല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്ന്. അല്ല, മക്കളുടെ തർബിയത്തിന്റെ ഭാഗമായി അവനവന്റെ വസ്ത്രമെങ്കിലും അലക്കുകയും ഒരവസ്ഥയിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വന്നാൽ ഉണ്ടാക്കാൻ അറിയുകയും ചെയ്യുന്നതാണ് അഭിമാനം. നമ്മൾ വിചാരിക്കുന്ന നേരെ മറിച്ചാണ്. ഇന്നൊക്കെ നമ്മുടെ ചിന്താഗതികളൊക്കെ മാറിയ കാലത്ത് അങ്ങനെയാ പറയാ, എന്റെ കുട്ടിക്കൊന്നും അറിയില്ല കേട്ടോ, അതുകൊണ്ട് വീട്ടിൽ വേലക്കാരെ വെച്ചേക്കണം എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. ചെയ്യല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ മഹദി ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നുണ്ടോ നമ്മുടെ പെണ്ണുങ്ങൾ? നസല മലകും മിനസ്സമാ, മുത്തനബി തങ്ങൾ പറയുന്നു, ആകാശ ലോകത്ത് നിന്ന് ഒരു മലാഖ ഇറങ്ങി വന്നു. അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു എന്നോട് സലാം പറയാൻ. ലം യൻസിൽ ഖബ്ലഹാ, ഈ സംഭവത്തിന് മുമ്പ് ആ മലക്ക് ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം എന്നോട് സലാം പറഞ്ഞുകൊണ്ട് ഫബശ്ശറനി, എന്നോട് പറഞ്ഞു, അന്ന ഫാത്തിമ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ പെണ്ണുങ്ങളുടെ നേതാവ് ഫാത്തിമയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് പ്രത്യേകമായ മലക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടുകാരെ സംബന്ധിച്ച്, ഹബീബിന്റെ മോളെ സംബന്ധിച്ചൊക്കെ ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ അഹ്മദ് എന്നവര് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നത്, അഹ്ലു ബൈത്തി റസൂലില്ലാ ലാ യുഖാസു ബിഹിം അഹദ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമല്ലേ, അവരെ പോലെ മറ്റാരെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അവരെ പോലെ ഉണ്ടോ ലോകത്ത് ആരെങ്കിലും? അതുകൊണ്ട് അവരെ പറ്റി എന്ത് പറയാനെന്ന് മഹാനായ അഹ്മദ് എന്നവര് മറുപടി കൊടുക്കുന്നത് അങ്ങനെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, മാ റഅയ്തു അഹദൻ കാന അസ്ദഖ ലഹജതൻ മിൻ ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു അൻഹയേക്കാൾ വളരെ മനോഹരമായി വ്യക്തമായി സ്ഫുടമായി സംസാരിച്ചിരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാ അയ്യകൂനല്ലദീ വലദഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ജന്മം കൊടുത്ത അള്ളാഹുവിന്റെ റസൂലല്ലാതെ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. വളരെ മനോഹരമായി സംസാരിക്കുമായിരുന്നു, വളരെ കൃത്യതയോടുകൂടെ സംസാരിക്കുമായിരുന്നു. അവരുടെ നടത്തം കാനത്ത് മിഷ്യത്തുഹാ മിഷ്യത്തു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ നടത്തമായിരുന്നു ഫാത്തിമ ബീവിയുടെ നടത്തം. ആ ഒരു എടുപ്പും സംസാരവും കണ്ടാൽ ഹബീബായ നബി തങ്ങൾ തന്നെ എന്ന് തോന്നിപ്പോകുമായിരുന്നു എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു. ഈ കഷ്ടപ്പാടിന്റെ ഇടയിലും വളരെ പ്രസന്നവതിയായി ജീവിച്ച മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇനി ആയിഷ ബീവി റളിയല്ലാഹു